നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആറാം സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ അഞ്ചാമത്തെ യൂണിറ്റായ വോളിയം, അതിൽ നിന്ന് പേജ് നമ്പർ 71 പ്രോബ്ലം സോൾവിംഗ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ ഇന്നർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ആൻ അക്വോറിയം ആർ 60 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 30 സെൻറ്റിമീറ്റേഴ്സ്. ഒരു അക്വോറിയത്തിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും, ഇന്നർ സൈഡിലുള്ള അകത്തുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 60 സെൻറ്റിമീറ്ററും 30 സെൻറ്റിമീറ്ററും. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ. ഈ അക്വോറിയത്തിൻ്റെ പകുതി ഭാഗം വരെ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ എ സ്റ്റോൺ ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ് ദ വാട്ടർ ലെവൽ റോസ് ബൈ 10 സെൻറ്റിമീറ്റർ. ഒരു കല്ലെടുത്ത് നമ്മൾ ഈ അക്വോറിയത്തിലോട്ട് ഇടുമ്പോൾ വാട്ടർ ലെവൽ 10 സെൻറ്റിമീറ്റർ ഉയരുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് സ്റ്റോൺ? ആ സ്റ്റോണിൻ്റെ വോളിയം എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അക്വോറിയത്തിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കേണ്ട, ആ സ്റ്റോണിൻ്റെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അക്വോറിയത്തിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത് തന്നിട്ടുണ്ട്, പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഈ സ്റ്റോൺ അതിൻ്റെ അകത്തോട്ട് ഇട്ടപ്പോൾ വാട്ടർ ലെവൽ 10 സെൻറ്റിമീറ്റർ ഉയർന്നു. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് എത്രയാ? 10 സെൻറ്റിമീറ്റർ. സ്റ്റോൺ ഇട്ടപ്പോഴാണല്ലോ 10 സെൻറ്റിമീറ്റർ വാട്ടർ ലെവൽ ഉയർന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റോണിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ സ്റ്റോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ലെങ്തായി, ബ്രെഡ്ത്തായി, അതിൻ്റെ ഹൈറ്റായി 10 സെൻറ്റിമീറ്റർ അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ വോളിയം കണ്ടുപിടിച്ചൂടെ? ഇന്നർ ലെങ്ത് ഓഫ് ആൻ അക്വോറിയം 60 സെൻറ്റിമീറ്റർ. അക്വോറിയത്തിൻ്റെ ഇന്നർ ലെങ്ത് എത്രയാണ്? 60 സെൻറ്റിമീറ്റർ. ഇന്നർ ബ്രെഡ്ത്ത് 30 സെൻറ്റിമീറ്റർ. പിന്നെന്താ പറഞ്ഞത്? ദ വാട്ടർ ലെവൽ റോസ് ബൈ 10 സെൻറ്റിമീറ്റർ. വാട്ടർ ലെവൽ 10 സെൻറ്റിമീറ്റർ ഉയർന്നു. വെൻ എ സ്റ്റോൺ ഈസ് ഇമേഴ്സ്ഡ്, ഒരു സ്റ്റോൺ ഇമേഴ്സ് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ദ വോളിയം ഓഫ് സ്റ്റോൺ, അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോണിൻ്റെ വോളിയം ഇസ് ഈക്വൽ ടു 60 × 30 × ഹൈറ്റിന് എത്രയാണ് ഹൈറ്റ്? 10 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 10 അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 18,000 എന്ന് കിട്ടും. 18,000 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ സ്റ്റോണിൻ്റെ വോളിയം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എ റെക്ടാംഗുലർ അയൺ ബ്ലോക്ക് ഹാസ് ഹൈറ്റ് 20 സെൻറ്റിമീറ്റേഴ്സ്, ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 5 സെൻറ്റിമീറ്റേഴ്സ്. ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ ഓരോ സൈഡിൻ്റെയും അളവുകളെന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. ഇറ്റ് ഈസ് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് ഇൻ എ ക്യൂബ്. ഈ അയൺ ബ്ലോക്കിനെ മെൽറ്റ് ചെയ്യുന്നു, ഉരുക്കി നമ്മൾ അതിനെ ഒരു ക്യൂബാക്കി മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദിസ് ക്യൂബ്? ഈ ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ റെക്ടാംഗുലർ അയൺ ബ്ലോക്കിൻ്റെ വോളിയം ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതിന് കണ്ടുപിടിക്കാൻ ആവശ്യമായ അളവുകളെല്ലാം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. ഈ സെയിം വോളിയം ആയിരിക്കുമല്ലോ അതിനെ മെൽറ്റ് ചെയ്ത് ക്യൂബാക്കിയാലും ആ ക്യൂബിനുള്ളത് അല്ലേ. ഫസ്റ്റ് ലെങ്ത് ഓഫ് അയൺ ബ്ലോക്ക്. അയൺ ബ്ലോക്കിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. ഇനി വോളിയം ഓഫ് അയൺ ബ്ലോക്ക് ഇസ് ഈക്വൽ ടു 20 × 10 × 5, എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അയൺ ബ്ലോക്കിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതേ സെയിം വോളിയം ആയിരിക്കുമല്ലോ ആ ക്യൂബിനുള്ളത്. അപ്പോൾ സോ ദ വോളിയം ഓഫ് ദി ക്യൂബ് ഇസ് ഈക്വൽ ടു 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി ഈ ക്യൂബിന് എന്ത് പ്രത്യേകതയാണുള്ളത്? ക്യൂബിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇതെല്ലാം ഈക്വൽ ആയിരിക്കും അല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള രൂപങ്ങളെയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. വി നോ ദാറ്റ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ക്യൂബ് ആർ സെയിം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1000 ആണല്ലോ നമ്മുടെ ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇസ് ഈക്വൽ ടു 10 × 10 × 10 ആണല്ലോ. ഇങ്ങനെ എഴുതിക്കൂടെ? 10 × 10 × 10 ഗുണിക്കുമ്പോൾ നമുക്ക് 1000 എന്ന് കിട്ടും. അപ്പോൾ ഒരു സൈഡ് ഓഫ് എ ക്യൂബ്, സോ വൺ സൈഡ് ഓഫ് ദി ക്യൂബ് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഇങ്ങനെ എഴുതാലോ. മനസ്സിലായോ ഈ ക്യൂബിൻ്റെ ഒരു സൈഡ് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്? അടുത്ത 8-ാമത്തെ ക്വസ്റ്റ്യൻ. എ ടാങ്ക് 2.5 മീറ്റർ ലോങ് ആൻഡ് 1 മീറ്റർ വൈഡ് ഈസ് ടു കണ്ടെയ്ൻ 10,000 ലിറ്റേഴ്സ്. ഒരു ടാങ്ക് ഉണ്ട്, ടാങ്കിൻ്റെ ലെങ്ത് 2.5 മീറ്ററും വിഡ്ത്ത് 1 മീറ്ററുമാണ്. അതിൻ്റെ അകത്ത് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10,000 ലിറ്റർ ആണ്. ഹൗ ഹൈ മസ്റ്റ് ബി ദ ടാങ്ക്? എങ്കിൽ ഈ ടാങ്കിൻ്റെ ഉയരം എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം കപ്പാസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റി തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ഹൈറ്റ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചൂടെ? ലെങ്ത് ഓഫ് ദി ടാങ്ക് ഈസ് ഈക്വൽ ടു 2.5 മീറ്റർ. 2.5 മീറ്റർ എന്ന് പറയുന്നത് 2.5 മീറ്റർ എന്ന് എഴുതാം, അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. അടുത്ത ബ്രെഡ്ത് ഓഫ് ദി ടാങ്ക് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. ഇനി വോളിയം ഓഫ് ദി ടാങ്ക് ഈസ് ഈക്വൽ ടു 10,000 ലിറ്റേഴ്സ് ആണ്. നമുക്കിവിടെ തന്നിട്ടുള്ള അളവുകൾ മീറ്ററിലാണ്. അപ്പോൾ നമുക്കതിനെന്ത് ചെയ്യണം? ക്യൂബിക്
മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ക്യൂബിക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താണ്, ആ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ലിറ്ററിലുള്ള അളവിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മളത് ഇന്നലെയൊക്കെ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ 10,000 ലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് 10, ഇവിടെ ഞാൻ CUCM ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നാണ് എഴുതിയേക്കുന്നത്. ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ല, ക്യൂബിക് മീറ്റർ ആണ്, അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. ക്യൂബിക് മീറ്റർ ആണ്, CUM എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 10 ക്യൂബിക് മീറ്റർ. ഇനി ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ് ഇൻറ്റു ഹൈറ്റ് ഇസ് ഈക്വൽ ടു വോളിയം അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 2.5 ഇൻറ്റു ബ്രെഡ് തന്നിട്ടുണ്ട് 1 മീറ്റർ. അപ്പോൾ ഇൻറ്റു 1 ഇൻറ്റു ഹൈറ്റ് തന്നിട്ടില്ല, അത് അതേപോലെ എഴുതി ഇസ് ഈക്വൽ ടു 10 ക്യൂബിക് മീറ്റർ. ഇനി ഹൈറ്റ് ഇസ് ഈക്വൽ ടു 10 ÷ 2.5 × 1. അപ്പോൾ 10 നമ്മൾ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പോൾ 4 മീറ്റർ ആണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്നുള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ 4 corners ഓഫ് എ സ്ക്വയർ പീസ് ഓഫ് പേപ്പർ ഓഫ് സൈഡ് 12 cm, സ്മാൾ സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 cm ആർ കട്ട് ഓഫ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര പാടുള്ള ക്വസ്റ്റ്യൻ വിചാരിക്കും, പക്ഷേ ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളാണ്, കുറച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പറിൻ്റെ പീസ് ഉണ്ട്. അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 cm ആണ്. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഓരോ കോർണറിൽ നിന്നും, 4 കോർണർ ഉണ്ടായിരിക്കുമല്ലോ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറിന്, അതിൻ്റെ ഓരോ കോർണറിൽ നിന്നും 1 cm സൈഡുള്ള ചെറിയ 4 സ്ക്വയറിനെ കട്ട് ചെയ്ത് മാറ്റുവാണ്. മനസ്സിലായോ? 1 cm സൈഡുള്ള ചെറിയ 4 സ്ക്വയറിനെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഓരോ കോർണറിൽ നിന്ന്, 4 കോർണറിൽ നിന്നും 1 cm വീതമുള്ള 4 ചെറിയ സ്ക്വയറിനെ കട്ട് ചെയ്ത് മാറ്റി. The edges of this are bent up and joined to form a container. എന്നിട്ട് അതിൻ്റെ എഡ്ജ് എന്ത് ചെയ്തു, ബെൻഡ് ചെയ്തു, ഒന്ന് എഡ്ജ് പൊക്കിയിട്ട് അതിനെ ഒരു കണ്ടെയ്നർ പോലെ ആക്കി. ദ ഹൈറ്റ് ഓഫ് 1 cm, 1 cm ആണല്ലോ നീളം, അതായത് 1 cm അല്ലോ ചെറിയ ഓരോ സ്ക്വയറാണല്ലോ നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ അതിനെ ബെൻഡ് ചെയ്യുമ്പോൾ 1 cm ആയിരിക്കും അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളൊരു കണ്ടെയ്നർ ആക്കുവാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, ആ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി എത്രയെന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 2 cm ആ കട്ട് ഓഫ്, വാട്ട് വുഡ് ബി ദ കപ്പാസിറ്റി. ഇനി ഈ 1 cm കട്ട് ചെയ്യുന്നതിന് പകരം 2 cm വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കിട്ടിയ ആ പുതിയ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു സ്ക്വയർ ഷേപ്പിൽ പേപ്പർ ഉണ്ട്, അതിൻ്റെ 4 കോർണറിൽ നിന്ന് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അതിനെ ബെൻഡ് ചെയ്ത് കണ്ടെയ്നർ ആക്കുമ്പോൾ 1 cm ആണ് കട്ട് ചെയ്യണമെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് 1 cm ആയിരിക്കും. 2 cm ആണ് നമ്മൾ കട്ട് ചെയ്യണതെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 cm ആയിരിക്കും. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാവുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലെങ്ത് ഓഫ് 1 സൈഡ് ഓഫ് എ സ്ക്വയർ ഇഫ് 1 cm ആ കട്ട് ഓഫ് ഫ്രം ദി കോർണേഴ്സ്. കോർണറിൽ നിന്ന് 1 cm കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ ആ സ്ക്വയറിൻ്റെ ലെങ്ത്, ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, എത്രയായിരിക്കും മൊത്തം, എത്ര സെൻറ്റിമീറ്റർ ലെങ്ത്താണ്, 12 cm എന്ന് നമ്മളൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് 1 cm കട്ട് ചെയ്യുന്നു. അപ്പോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നീളത്തിനിരിക്കുന്ന ഒരു പോർഷൻ. അവിടെ എത്ര സൈഡുണ്ട്, ആ 2 കോർണറാണല്ലോ ഉള്ളത്, 1 സൈഡിൽ 2 കോർണറുണ്ട്. അപ്പോൾ 1 സൈഡിൽ നിന്ന് 1 cm, അടുത്ത സൈഡിൽ നിന്ന് 2 cm. അപ്പോൾ മൊത്തം 12 cm നിന്ന് 2 cm നമ്മൾ കുറയ്ക്കണം. അപ്പോൾ 12 - 2, അപ്പോൾ എത്ര, 10 cm നീട്ടും. അപ്പോൾ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 cm. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് 1 cm നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി കപ്പാസിറ്റി ഓഫ് ദി കണ്ടെയ്നർ, ആ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചൂടെ, ഒരു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 cm ആയിരുന്നു, അതിൽ നിന്ന് 2 cm കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ 10 cm. ഒരു സൈഡിൽ 10 cm, അടുത്ത സൈഡിലും 10 cm അല്ലേ. അപ്പോൾ 10 × 10 × ഹൈറ്റ് എന്ന് പറയുന്നത് 1 cm, അപ്പോൾ 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, കപ്പാസിറ്റി ഓഫ് ദി കണ്ടെയ്നർ 100 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. മനസ്സിലായോ? എങ്ങനെയാണ് അത് വരുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ കയ്യിലുള്ള സ്ക്വയർ പീസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ 12 cm, ഇവിടെ 12 cm, ഇവിടെയും 12 cm, ഇവിടെയും 12 cm. നിങ്ങൾ അങ്ങനെ വിചാരിക്കണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് 1 cm വെച്ചിട്ടാണ് കട്ട് ചെയ്തത്, ചെറിയ ഒരു ക്യൂബ് കട്ട് ചെയ്യുന്നു. അപ്പോൾ ദാ ഇവിടെ നിന്ന് ദാ ഇത്രയും പോർഷൻ പോവും. മനസ്സിലായോ? ഇനി ഇവിടെ നിന്നും ഇത്രയും പോർഷൻ പോവും, ഇവിടെ നിന്നും ഇത്രയും പോർഷൻ, ഇവിടെ നിന്നും ഇത്രയും പോർഷൻ. മനസ്സിലായോ? അപ്പോൾ ഈ എല്ലാ സ്ഥലത്തുനിന്നും പിന്നെ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എത്രയാണ് കണ്ടുപിടിക്കുക, ഇവിടെ 1 cm ഉണ്ട്, ഇവിടെ 1 cm, ബാക്കി എത്രയുണ്ട്, 10 cm അല്ലേ ഉള്ളൂ. അതുപോലെ ഈ പോർഷനിലും ഈ പോർഷനിലും ഈ പോർഷനിലും ഒക്കെ 10 cm ഉള്ളൂ എല്ലായിടത്തും. അപ്പോൾ 10 cm ആയി.
അല്ലേ എല്ലാ സൈഡിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയി. ഇനി ഇങ്ങനെ നമുക്ക് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്ത് ഉള്ള രൂപമാണ് ഇത്. ഈ ഒരു സ്ക്വയർ ഷീറ്റിനെ നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന രൂപം ഇങ്ങനെയായിരിക്കും അല്ലേ. ഈ ഓരോ പോർഷനും കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി കിട്ടുന്ന രൂപം ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ഇവിടെ വെച്ച് മടക്കും, ഇവിടം വെച്ച് മടക്കും, ഇവിടം വെച്ച് മടക്കും, ഇവിടം വെച്ച് മടക്കും. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ ഇതൊരു കണ്ടെയ്നറായിട്ട് മാറും അല്ലേ. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ. കാരണം ഇവിടെ ഇത്രയും പോർഷൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണല്ലോ അല്ലേ. ഒരു സെൻറ്റിമീറ്റർ ആണല്ലോ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഇതും മനസ്സിലായോ? ഈ ഹൈറ്റ് എങ്ങനെയാണ് 1 സെൻറ്റിമീറ്റർ വന്നതെന്നുള്ളതും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഒരു കണ്ടെയ്നറായി മാറും എന്നുള്ളതും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ കപ്പാസിറ്റിയുടെ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി കേട്ടോ കണ്ടുപിടിച്ചു. എത്രയാണ്? 10 × 10 × 1, അതായത് 10 ലെങ്ത്, 10 ബ്രെഡ്ത്ത്, 1 ഹൈറ്റ്. അപ്പോൾ 100 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ആ സ്ക്വയറിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ വീതം ഓരോ മൂലയിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ, മൊത്തം 12 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. എന്ന് 2 സെൻറ്റിമീറ്റർ വെച്ച് ഓരോ മൂലയിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയാൽ ബാക്കി എത്രയായിരിക്കും അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത്? അപ്പോൾ 12 - ഒരു സൈഡിൽ 2 സെൻറ്റിമീറ്റർ, മറ്റേ സൈഡിൽ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 12 - 4 എന്ന് വരൂലേ, 12 - 4, അപ്പോൾ എത്രയായിരിക്കും? 8 സെൻറ്റിമീറ്റർ അല്ലേ. അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത്? ഇനി നമുക്ക് കപ്പാസിറ്റി കണ്ടുപിടിച്ചില്ലേ, ആ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കിവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി, ഹൈറ്റും കിട്ടി. ഹൈറ്റ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 8 × 8 × 2 എല്ലാം കൂടി ചെയ്യുമ്പോൾ 128 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 128 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ആ കണ്ടെയ്നറിൻ്റെ രണ്ടാമത് നമ്മൾ 2 സെൻറ്റിമീറ്റർ വെച്ച് മുറിക്കുമ്പോൾ ഉള്ള ആ കണ്ടെയ്നറിൻ്റെ എന്താ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസ് മനസ്സിലാക്കി